യൂത്ത് ലീഗിന്റെ പുതിയ സംസ്ഥാന മറ്റി രൂപീകരണത്തെ ചൊല്ലി സംഘടനയ്ക്കുള്ളിൽ ഉടലെടുത്ത തർക്കം പരിഹരിക്കാനാവാതെ നേതൃത്വം. സംസ്ഥാന കൌൺസിലിൽ ബഹളത്തെ തുടർന്ന് പ്രഖ്യാപനം മാറ്റിവെച്ച 6 സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇനി മുസ്ലിം ലീഗ് തീരുമാനിക്കുമെന്ന് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു. പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ യൂത്ത് ലീഗിലെ ഇരുപക്ഷവും അസ്വസ്ഥരാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ചതിനെതിരെ യൂത്ത് ലീഗിന്റെ കഴിഞ്ഞ കമ്മിറ്റിയിൽ വിമർശനമുന്നയിച്ച ഭാരവാഹികളായിരുന്നു അൻവർ സാദത്തും ആഷിഖ് ചെലവൂരും. പ്രായപരിധി തടസ്സമല്ലാതിരുന്നിട്ടും ഇരുവരെയും പുനഃസംഘടനയിൽ തഴഞ്ഞു. ഫിറോസ് പക്ഷത്തുള്ള മലപ്പുറം ജില്ലയിലെ വി പി എം ഷാഫിയും ടി പി അഷ്റഫ് അലിയും ഭാരവാഹിത്വം ഉറപ്പിച്ചിരുന്നുവെങ്കിലും ലഭിച്ചില്ല. കോഴിക്കോട് നിന്നുള്ള പി ജി മുഹമ്മദും തഴയപ്പെട്ടു. പകരം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മാത്രമായ ജിഷാൻ കോഴിക്കോടിന് സെക്രട്ടറി സ്ഥാനം ലഭിച്ചു. സ്വാദിഖലി തങ്ങൾക്കും മുനവ്വറലി തങ്ങൾക്കും ഇഷ്ടക്കാരനായതുകൊണ്ട് മാത്രമാണ് ജിഷാന് ഭാരവാഹിത്വം ലഭിച്ചതെന്നാണ് വിമർശനം. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ജാഫർ സാദിഖ് ഫേസ്ബുക്കിൽ സ്യൂട്ട് കേസിന്റെ ചിത്രത്തിനൊപ്പം പെട്ടിയൊന്ന് പിടിച്ചോട്ടെയെന്ന് പോസ്റ്റിട്ടാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. സംസ്ഥാന കൌൺസിലിൽ അംഗങ്ങൾ ബഹളം വച്ചതോടെയാണ് വിപുലീകരിച്ച സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രഖ്യാപനം മാറ്റിവെച്ചത്. അധികമായുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പാണക്കാട് നിന്ന് തീരുമാനിക്കുമെന്ന് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു. സംസ്ഥാന കൌൺസിലിൽ പല നിലക്കുള്ള ചർച്ചകൾ നടക്കും. സെക്രട്ടേറിയറ്റ് കുറച്ചുകൂടി എണ്ണം വർദ്ധിപ്പിക്കണമോ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ കൌൺസിലിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയല്ലേ, അങ്ങനെ കൌൺസിൽ അവസാനം അത് വിശദമായ ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭാരവാഹികളാണ്. അത് ഭാരവാഹികളുടെ എണ്ണം കുറച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമോ എന്നൊരു ചർച്ച കൌൺസിലിൽ സ്വാഭാവികമായും ഉയർന്നു വന്നിരുന്നു. ചർച്ചകൾക്കൊടുവിൽ വിശദമായ ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിന്റെ അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടി സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സ്വാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിൽ അധികാര കേന്ദ്രമായതോടെ സ്വന്തം പക്ഷത്തുള്ളവരെ പോലും പി കെ ഫിറോസ് സംരക്ഷിച്ചില്ലെന്നും വിമർശനമുണ്ട്. ഹരിത വിഷയത്തിൽ നിലപാടെടുത്ത ടി പി അഷ്റഫ് അലി അങ്ങനെയാണ് പുറത്തായതെന്നാണ് ആക്ഷേപം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായ മുജീബ് കാടേരിക്ക് ഇരട്ട പദവി പരിഗണിക്കാതെ ഭാരവാഹിത്വം നൽകിയതിനെതിരെയും പ്രതിഷേധമുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്.